ബ്രഹ്മപുരത്തെ വിവാദമായ സോണ്ട കമ്പനിയെ സംരക്ഷിക്കുകയാണ് സംസ്ഥാന സർക്കാർ. നിയമസഭയിലടക്കം കമ്പനിയെ പിന്തുണച്ച് രംഗത്ത് വന്നു. ഇതിനിടെ ബ്രഹ്മപുരത്തെ വിവാദമായ സോണ്ട കമ്പനിക്കെതിരെ ആരോപണവുമായി മുൻ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രംഗത്തെത്തി. ജർമ്മൻ പൗരനായ പാട്രിക് ബോർ, മലയാളി ഡെന്നിസ് ഈപ്പൻ എന്നിവരാണ് പരാതിക്കാർ. അതീവ ഗുരുതര ആരോപണമാണ് ഉയർത്തുന്നത്. സോണ്ടയിലെ പ്രധാനി രാജ്കുമാർ ചെല്ലപ്പൻ പിള്ള നിക്ഷേപം സ്വീകരിച്ച് കബളിപ്പിച്ചുവെന്നാണ് ആരോപണം. ഉന്നത രാഷ്ട്രീയ ബന്ധം ഉയർത്തി ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ഈ കമ്പനിക്കെതിരെ ഇവർ പരാതി നൽകിയിരുന്നു. കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിഷയമാണ് ഇവർ ഇന്ന് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ ഉന്നയിച്ചിരിക്കുന്നത്. 30 കോടിയിലധികം രൂപ രാജ്കുമാർ പിള്ളയിൽ നിന്ന് തിരിച്ചു കിട്ടാനുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ 4 വർഷമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ നടക്കുകയാണ്. ഗുരുതര സാമ്പത്തിക ആരോപണമാണ് ഉയർത്തുന്നത്. ബ്രഹ്മപുരത്തെ തീ കത്തലിനെ കുറിച്ച് ഇന്ത്യയിലെ മാനേജ്മെന്റ് അറിയിച്ചില്ലെന്നും പത്രക്കുറിപ്പിലുണ്ട്. വാർത്തകളിലൂടെയാണ് ഇതേക്കുറിച്ച് അറിഞ്ഞത്. തങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു പങ്കുമില്ല. കമ്പനി കാര്യങ്ങൾ വർഷങ്ങളായി ഞങ്ങളെ അറിയിക്കുന്നുമില്ലെന്ന് അവർ പത്രക്കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട്. കമ്പനിയുടെ പ്രവർത്തനത്തിൽ വലിയ വിയോജിപ്പുകളുണ്ടെന്നും പറയുന്നു. ഇപ്പോഴും തങ്ങൾ കമ്പനിയുടെ ഭാഗമാണെന്ന് അവകാശപ്പെടും വിധമാണ് പത്രക്കുറിപ്പ്. തൊഴിലാളികളും നിക്ഷേപകരും പങ്കാളികളും ഉപഭോക്താക്കളും എല്ലാം ആശങ്കയിലാണ്. ഇതുപോലെയാണ് നോൺ എക്സിക്യൂട്ടീവ് മാനേജ്മെന്റ് എന്നും പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. 4 കൊല്ലമായി വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ കമ്പനിയിൽ നടക്കുന്നുണ്ട്. മാനേജിംഗ് ഡയറക്ടറായ രാജ്കുമാർ ചെല്ലപ്പൻ പിള്ള സ്വന്തം ഇഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും അവർ പറയുന്നു. എന്ത് പറഞ്ഞാലും രാജ്കുമാർ അനുസരിക്കുന്നില്ല എന്നും വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ പഴയ പങ്കാളികൾ പോലും സംശയമുയർത്തുന്ന സ്ഥാപനത്തെയാണ് സംസ്ഥാന സർക്കാർ സുതാര്യതയുടെ പ്രതിരൂപമായി ഉയർത്തി കാണിക്കുന്നത്. അതേസമയം കണ്ണൂർ കോർപ്പറേഷനും സോണ്ട ഇൻഫ്രാടെക്കും തമ്മിൽ പോര് നടക്കുകയാണ്. ബയോമൈനിങ്ങിനായി അഡ്വാൻസ് നൽകിയ 68 ലക്ഷം തിരികെ നൽകണമെന്ന് നഗരസഭ. പ്രവൃത്തിയുടെ മുന്നൊരുക്കത്തിനായി 60 ലക്ഷം ചെലവായതായി സോണ്ടയും. എന്നാൽ സോണ്ടയ്ക്ക് ചെലവായത് 7.5 ലക്ഷം മാത്രമാണെന്നാണ് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ വെളിപ്പെടുത്തൽ. പണം തിരികെ പിടിക്കാൻ നിയമ നടപടികളുമായി കോർപ്പറേഷനും രംഗത്തെത്തി. സോണ്ട ഇൻഫ്രാടെക് കമ്പനിക്കെതിരെ കണ്ണൂർ കോർപ്പറേഷൻ രംഗത്തെത്തിയിരുന്നു. സോണ്ട തട്ടിപ്പ് കമ്പനിയെന്ന് കണ്ണൂർ മേയർ ടി ഒ മോഹനൻ പറഞ്ഞു. കോടികളുടെ നഷ്ടമുണ്ടാകുമെന്ന് കണ്ടാണ് മാലിന്യ സംസ്കരണത്തിന് സോണ്ടയുമായുള്ള കരാർ റദ്ദാക്കിയത്. പുതിയ കമ്പനിക്ക് കരാർ നൽകിയതിലൂടെ 8 കോടിയോളം രൂപ ലാഭമുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനുൾപ്പെടെ കമ്പനിയുമായി ബന്ധമുണ്ട്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണത്തിന് കരാർ നൽകിയത് CPM നേതാവ് വൈക്കം വിശ്വന്റെ മരുമകൻ രാജ്കുമാർ ചെല്ലപ്പൻ പിള്ള MD ആയ കമ്പനിക്കാണ്. 54 കോടി രൂപയുടെ കരാർ നൽകിയത് വ്യവസ്ഥകൾ ലംഘിച്ചെന്നാണ് ആരോപണം. പ്ലാസ്റ്റിക് സംസ്കരണത്തിന് കരാറെടുത്ത സോണ്ട ഇൻഫ്രാടെക് എന്ന കമ്പനിക്കെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങളുമായി മുൻ മേയർ ടോണി ശമണെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് ബ്രഹ്മപുരത്ത് തീ കത്തിയത്. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് സോണ്ട ഇൻഫ്രാടെക്.